തലശ്ശേരി മാളിയേക്കൽ തറവാട്ടിലെ മറിയമ്മ മരണപ്പെട്ടത് ഈയിടെ വാർത്തകളിൽ നിറഞ്ഞു നിന്നു മലബാറിൽ നിന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ആദ്യ വനിത എന്നാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് അവർക്ക് ആദരാഖ്ജലി അർപ്പിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർ സമൂഹമാധ്യമങ്ങളിലും പുറത്തും നടത്തിയ പ്രസ്താവനകളിലും ഇതേ കാര്യം ഉന്നയിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു മറിയമ്മ മലബാറിൻ്റെ സ്ത്രീ മുന്നേറ്റ ചരിത്രത്തിൽ അവരുടേതായ ഇടം നേടിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അവരായിരുന്നില്ല മലബാറിൽ നിന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ആദ്യ സ്ത്രീ എന്ന് പറയേണ്ടി വരും തലശ്ശേരിയിലെ തന്നെ വയ്യപ്പുറത്ത് കുന്നത്ത് മായൻ എന്ന ആളുടെ മക്കൾ മറിയുമ്മക്ക് മുമ്പ് തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയതായി ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നു മറിയമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പുറത്തുവന്ന പ്രസ്താവനകളിൽ മറ്റൊന്നു കൂടിയുണ്ടായിരുന്നു അവർ യാഥാസ്ഥിതിക സമൂഹത്തിൻ്റെ എതിർപ്പുകളെ നേരിട്ടുകൊണ്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്നതാണ് അന്നത്തെ മത നേതൃത്വം സ്വീകരിച്ച നിലപാടുകളുടെ പേരിൽ വിശുഷ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോട് സ്വീകരിച്ച നിലപാടുകളുടെ പേരിൽ പാരമ്പര്യ മുസ്ലിങ്ങളെ അഥവാ സുന്നി വിശ്വാസികളെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമവും ഈ നാളുകളിൽ കാണുകയുണ്ടായി എന്തായിരുന്നു യാഥാർത്ഥ്യം നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തലശ്ശേരിയിൽ നിന്ന് മറിയുമ്മയുടെ മുൻഗാമികളായി വിദ്യാഭ്യാസം നേടിയ സഹോദരിമാർ അവരുടെ ഉപ്പ മായൻ വലിയ തോതിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ ആ വിമർശം പക്ഷേ മതപരമായിരുന്നില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ് അന്നാട്ടിലെ ഏതെങ്കിലും മതനേതൃത്വമോ ആ പ്രദേശത്തെ കാളിയോ അല്ലെങ്കിൽ സമാനമായ പദവികളിൽ ഇരിക്കുന്ന ആളുകളോ മായനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അധിക്ഷേപമുന്നയിക്കുകയോ ഫത്തുവറപ്പെടുവിക്കുകയോ ചെയ്തിട്ടില്ല പക്ഷേ അവിടുത്തെ പ്രമാണിമാരിൽ പലരും മായനെതിരെ കടുത്ത വിമർശങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യവും നിലനിൽക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അത്തരം വിമർശങ്ങൾ ഉണ്ടായത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ആ കാലത്ത് അത്രയേറെ പുരോഗമനപരം എന്ന് ഇന്ന് വിശദീകരിക്കപ്പെടുന്ന വിധത്തിലുള്ള നിലപാടുകൾ തലശ്ശേരിയിൽ എന്നല്ല മലബാറിൽ ഉണ്ടായിരുന്നില്ല എന്നത് ഒരു വസ്തുതയാണ് സാമ്പ്രദായികമായ വടികളിൽ നിന്ന് വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുകയും തൻ്റെ പെൺമക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം നൽകാൻ പരിശ്രമിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ അക്കാലഘട്ടത്തിലെ ജനങ്ങളുടെ പരിഹാസമേറ്റുവാങ്ങി അല്ലെങ്കിൽ ജനങ്ങളാൽ അധിക്ഷേപിക്കപ്പെട്ടു എന്നത് അന്നത്തെ മുസ്ലിം നേതൃത്വത്തിൻ്റെയോ സുന്നി പണ്ഡിതന്മാരുടെയോ തലയിൽ കെട്ടിവെക്കുന്നത് ചരിത്രത്തോട് തന്നെ ചെയ്യുന്ന തെറ്റാണ് എന്ന് പറയാതെ നിർവാഹമില്ല അങ്ങനെ മായൻ വിമർശിക്കപ്പെട്ടു പരിഹസിക്കപ്പെട്ടു എന്നതിൻ്റെ പേരിൽ മത നേതൃത്വത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്യാനുള്ള ശ്രമങ്ങളെ ചരിത്ര ബോധത്തെ മുൻനിർത്തി ചെറുക്കുകയും ചെയ്യേണ്ടതുണ്ട് അന്നത്തെ മുസ്ലിം നേതാക്കൾ അല്ലെങ്കിൽ സുന്നി പണ്ഡിതന്മാർ ഇംഗ്ലീഷ് ഭാഷയ്ക്കെതിരായ നിലപാട് സ്വീകരിച്ചു എന്നാണ് ഈ ചർച്ചയിൽ ഉയർന്നു വന്ന ആക്ഷേപം ശരിയാണ് മലബാറിലെ സുന്നി പണ്ഡിതന്മാരിൽ ചിലർ ഇംഗ്ലീഷ് ഭാഷയ്ക്കെതിരായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് സുന്നി പണ്ഡിതന്മാർ എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ സ്വാധീനമുള്ള മറ്റേതെങ്കിലും വിഭാഗത്തിൻ വിഭാഗമോ ആ വിഭാഗത്തിന് അറിയപ്പെട്ട നേതാക്കളോ ഉണ്ടായിരുന്നില്ല എന്നതുകൂടി ഓർക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ വിശകലനം ചെയ്യുന്ന സമയത്ത് അന്നത്തെ സുന്നി പണ്ഡിതന്മാർ നിലപാടെടുത്തു എന്ന് പറയുന്നതിനൊപ്പം തന്നെ അന്നത്തെ മുസ്ലിം നേതൃത്വവും കൂടിയായിരുന്നു അവർ എന്നത് ചേർത്തു പറയേണ്ടതാണ് ചേർത്ത് വായിക്കേണ്ടതാണ് ഇംഗ്ലീഷ് ഭാഷക്കെതിരായ നിലപാട് സ്വീകരിച്ചു എന്നതിനെ രണ്ട് തലങ്ങളിൽ നിന്ന് വിലയിരുത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് അതിലൊന്നാമത്തേത് അതിന്റെ ചരിത്രപരതയാണ് ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് അക്കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹം വിദ്യാഭ്യാസപരമായി വളരെ പിന്നിലായിരുന്നു എന്നതാണ് മുസ്ലിം സമുദായത്തിനകത്ത് പൊതുവിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളോ അല്ലെങ്കിൽ ആ മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിക്കുന്നതിനുള്ള പദ്ധതികളോ വേണ്ടിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഇല്ലാതിരുന്ന ഒരു കാലമാണ് അങ്ങനെയുള്ള ഒരു കാലത്ത് സാമ്പ്രദായികതയിൽ നിന്ന് സ്വയം പ്രേരണയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഒക്കെ പ്രേരണയുടെ അടിസ്ഥാനത്തിലോ വിട്ടു നടക്കാനുള്ള ശ്രമങ്ങൾ സ്വാഭാവികമായും പല വിധത്തിലുള്ള വിമർശങ്ങൾക്കിടയാക്കും എന്നതൊരു വസ്തുതയാണ് അന്ന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം മായൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം അതതിൻ്റെ ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യമായി നമ്മൾ കാണേണ്ടതുണ്ട് ഒരു പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അതിന് തികച്ചും ഭിന്നമായ ചില പ്രവർത്തനങ്ങളിലേക്ക് ആളുകൾ പ്രവേശിക്കുമ്പോൾ ആ ആളുകൾ നിലനിൽക്കുന്ന സമൂഹത്താൽ അധിക്ഷേപിക്കപ്പെടുകയോ വിമർശിക്കപ്പെടുകയോ ഒക്കെ ചെയ്യാറുണ്ട് അതിനെ മതവുമായി കൂട്ടിക്കെട്ടുക എന്ന് പറയുന്നത് അങ്ങേയറ്റം അപകടകരമാണ് ചരിത്ര ബോധമില്ലാത്ത പ്രവൃത്തിയാണ് എന്ന് വിലയിരുത്തേണ്ടി വരും ഇനി ആ കാലഘട്ടത്തിലെ മറ്റൊരു ചരിത്ര യാഥാർത്ഥ്യവും കൂടി നമ്മൾ അഭിമുഖീകരിക്കണം അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ സമരമായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമാണ് തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ മലബാറിലുണ്ടായത് മലപ്പുറം ജില്ലയിലെ ഏറനാട് പോലുള്ള ചില താലൂക്കുകളിലാണ് കാര്യമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നത് എങ്കിലും മലബാറിലെ ജനജീവിതത്തെ ആകെ അത് ബാധിച്ചിട്ടുണ്ട് പല അർത്ഥത്തിലും എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും മലബാറിലെ ഏതാനും പ്രദേശങ്ങളിൽ ശക്തമായ പ്രക്ഷോഭം നടക്കുമ്പോഴും അതിൻ്റെ അനുരണനങ്ങൾ സമീപ പ്രദേശങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട് മലപ്പുറം ജില്ലയിലാണ് സമര കേന്ദ്രങ്ങൾ ഏറെയും ഉള്ളതെങ്കിലും കോഴിക്കോട് ജില്ലയിലും പാലക്കാട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലുമൊക്കെ അതിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രതിഫലനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യവും കൂടി നമ്മൾ ഓർത്തു ഓർത്തുവെക്കുക മലബാർ സമരം പല വിധത്തിൽ മുസ്ലിം സമുദായത്തെ അരക്ഷിതമാക്കുകയും അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്തു പല വീടുകളിലും പുരുഷന്മാരുണ്ടായിരുന്നില്ല പലരും നാട് കടത്തപ്പെട്ടിട്ടുണ്ട് ചില ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ചില ആളുകൾ ജയിൽവാസം അനുഷ്ഠിക്കുകയാണ് ഇനിയും ചില ആളുകൾ എങ്ങോട്ട് പോയി എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അവർ അപ്രത്യക്ഷമായിരുന്നു ഇങ്ങനെ പുരുഷന്മാരില്ലാത്ത വീടുകൾ സൃഷ്ടിക്കപ്പെടുകയും മുന്നോട്ടുള്ള ജീവിതം വലിയ പ്രയാസമാവുകയും ചെയ്ത കാലത്ത് ആ കാലത്ത് ആധുനിക വിദ്യാഭ്യാസത്തിന് പിറകെ പോകണമോ സ്വന്തം ജീവിതത്തെ കരുപ്പിടിപ്പിക്കാനുള്ള പരിശ്രമങ്ങളിലേക്ക് നീങ്ങണമോ എന്നൊരു ചോദ്യം മുസ്ലിം സമുദായത്തിൻ്റെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട് ആ ചോദ്യത്തിന് അന്ന് നൽകാൻ കഴിയുന്ന മികച്ച ഉത്തരം സ്വന്തം ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുക എന്നതായിരുന്നു വീട്ടിലെ പട്ടിണി അകറ്റുക എന്നത് വിദ്യാഭ്യാസത്തെക്കാൾ പ്രധാനമായ ഒരു അജണ്ടയായി മാറി അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും മേഖലകളിലേക്ക് ശ്രദ്ധ തിരിക്കാതെ സ്വന്തം ജീവിതത്തെ അലട്ടലില്ലാതെ പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് ആരംഭിക്കുകയും സമുദായ നേതൃത്വം ഉൾപ്പെടെയുള്ള അന്നത്തെ പണ്ഡിതന്മാരുൾപ്പെടെയുള്ള ആളുകൾ അതിന് പിന്തുണ നൽകുകയും ചെയ്തു ദർസുകൾടെയൊക്കെ വ്യാപന ചരിത്രത്തിൽ തീർച്ചയായും മലബാറിന്റെ ഈ സമര ചരിത്രത്തിന് ആ കാലഘട്ടത്തിൽ മുസ്ലിം ജീവിതത്തിന്റെ അരക്ഷിതാവസ്ഥയ്ക്ക് വലിയ പങ്കുണ്ട് എന്നത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ അന്ന് ആരെങ്കിലുമൊക്കെ വിദ്യാഭ്യാസത്തിന് ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രേരണ നൽകിയില്ല അല്ലെങ്കിൽ പിന്തിരിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതതിൻ്റെ ചരിത്രപരതയിൽ നിന്ന് വിലയിരുത്തുകയാണ് വിശകലനം ചെയ്യുകയാണ് ചരിത്രത്തോട് സത്യസന്ധത പുലർത്തണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് ഇനി ഇതിൻ്റെ മറ്റൊരു തലവും കൂടിയുണ്ട് അതെന്താണ് അത് തികച്ചും രാഷ്ട്രീയമാണ് ബ്രിട്ടീഷുകാർ എന്തിനാണ് ഇന്ത്യക്കാരെ അല്ലെങ്കിൽ മലബാറിലെ ജനങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചത് അത് മലബാറിലെ ജനങ്ങളോടുള്ള താല്പര്യമായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യക്കാർ ആധുനിക വിദ്യാഭ്യാസം നേടി മികച്ച സമൂഹമായി തീരട്ടെ എന്ന ആഗ്രഹം കൊണ്ടായിരുന്നു എന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ അത് വലിയൊരു തെറ്റാണ് തീർച്ചയായും അവർക്ക് മതപരവും രാഷ്ട്രീയവുമായ താല്പര്യങ്ങളുണ്ടായിരുന്നു ഇന്ത്യക്കാരെ ആധുനിക വിദ്യാഭ്യാസം എന്ന പേരിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന് പിറകിൽ മതപരവും രാഷ്ട്രീയവുമായ താല്പര്യം ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നുവെന്ന് അവരുടെ തന്നെ രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അന്തരിച്ച പ്രമുഖ എഴുത്തുകാരൻ ബാലകൃഷ്ണൻ വള്ളിക്കുന്നിന്റെ ഒരു പുസ്തകത്തിൽ നിന്നുള്ള ചില വരികൾ ഈ സമയത്ത് വായിക്കുന്നത് സംഗതമാകുമെന്ന് വിചാരിക്കുകയാണ് മാപ്പിള ഭാഷ അറബി മലയാളത്തിൽ നിന്ന് ശ്രേഷ്ഠ മലയാളത്തിലേക്ക് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഈ സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി വായിക്കേണ്ടതാണ് തീർച്ചയായും അത്തരം വിശകലനങ്ങൾക്ക് വലിയ പ്രാധാന്യവുമുണ്ട് അതിങ്ങനെയാണ് ഇന്ത്യയിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനും നിലനിർത്താനും ബ്രിട്ടീഷ് ഭരണകൂടം ഉപയോഗപ്പെടുത്തിയ ആയുധങ്ങളിലൊന്നായിരുന്നുവല്ലോ നവീന വിദ്യാഭ്യാസം ഇന്ത്യക്കാരെ ബ്രിട്ടീഷ് ഭരണത്തോട് കൂറും ഭക്തിയുമുള്ളവരാക്കി മാറ്റുന്നതിനും പാശ്ചാത്യ ജീവിത രീതിയും ആശയങ്ങളും പ്രചരിപ്പിക്കുന്നതിനുമുള്ള ഫലപ്രദമായ മാർഗവും അതാ മാർഗവും അതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ മെക്കാല പ്രഭു എഴുതിയ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ള കുറിപ്പുകളിൽ ഇന്ത്യയിലെ കാലപ്പഴക്കം നേരിട്ട സംസ്കാരത്തെയും ഭാഷകളെയും എത്രമേൽ നിന്ദയോടെയും അവജ്ഞ അവജ്ഞയോടെയുമാണ് ആംഗല ഭരണാധികാരം വീക്ഷിച്ചിരുന്നതെന്ന് വ്യക്തമാക്കുന്നത് കാണാം പുതിയ വിദ്യാഭ്യാസ രീതിയുടെ ലക്ഷ്യമെന്തായിരുന്നുവെന്ന് മെക്കാളെ തൻ്റെ കുറിപ്പുകളുടെ അവസാനത്തെ ഖണ്ഡികയിൽ ചുരുക്കി വിവരിക്കുന്നുണ്ട് അതിങ്ങനെയാണ് നമ്മുടെ അഭിപ്രായങ്ങളെ നമ്മൾ ഭരിക്കുന്ന അനേക ലക്ഷം ജനങ്ങൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ കഴിവുള്ള ഒരു വർഗത്തെ സൃഷ്ടിക്കാൻ നാം ഇപ്പോൾ കഴിയുന്നതെല്ലാം ചെയ്യണം ആ വർഗം രക്തത്തിലും നിറത്തിലും ഇന്ത്യക്കാരായിരിക്കും പക്ഷേ രുചിയിലും അഭിപ്രായത്തിലും സാൻമാർഗിക ബോധത്തിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായിരിക്കും ഇതാണ് മെക്കാല പ്രഭുവിൻ്റെ കുറിപ്പിലെ അവസാനത്തെ കണ്ഡികയിൽ ചുരുക്കി പറയുന്ന കാര്യം ബാലകൃഷ്ണൻ പള്ളിക്കുന്ന് ഇങ്ങനെയാണ് പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യയുടെ അന്ധവിശ്വാസങ്ങളെ ഇടിച്ചു നിരത്തുമെന്നും ഇന്ത്യയിലെ മതങ്ങളുടെയും അതിപുരാതനമായ സംസ്കാരത്തിൻ്റെയും അവസാനം കുറിക്കുമെന്നും ബ്രിട്ടീഷ് ഭരണാധികാരികൾ ആശിച്ച പുതിയ വിദ്യാഭ്യാസ രീതി നടപ്പിലാക്കി മുപ്പത് വർഷം കഴിയുമ്പോൾ ബംഗാളിൽ ഒരൊറ്റ വിഗ്രഹാരാധകനും ബാക്കിയാകുകയില്ലെന്നും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ തൻ്റെ അമ്മക്കെഴുതിയ ഒരു കത്തിൽ മെക്കാളെ ഉറപ്പിച്ചു പറയുന്നതായി കാണാം ഹണ്ടറുടെ അഥവാ വില്യം വിൽസൺ ഹണ്ടറുടെ ശുഭാപ്തി വിശ്വാസം ഒരു പടികൂടി മുന്നോട്ട് കടന്ന് നമ്മുടെ ആംഗ്ലോ ഇന്ത്യൻ സ്കൂളുകളിലൂടെ കടന്നു പോകുന്ന ഒരൊറ്റ യുവാവും ഹിന്ദുവായാലും മുസൽമാനായാലും തൻ്റെ പിതാവിൻ്റെ മതത്തെ അവിശ്വസിക്കാൻ പഠിക്കാതിരിക്കുകയില്ല ഏഷ്യയിലെ മൂത്തുമുരടിച്ച മതങ്ങൾ പാശ്ചാത്യശാസ്ത്രത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായി അടുപ്പിക്കപ്പെടുമ്പോൾ ഉണങ്ങിയ ചുള്ളിക്കമ്പുകൾ പോലെ ചുക്കിച്ചുളിഞ്ഞു പോകും എന്നാണ് എന്നാണ് അദ്ദേഹം അഥവാ വില്യം വിൽസൺ ഹണ്ടർ സിദ്ധാന്തിച്ചത് നോക്കൂ എന്തായിരുന്നു ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ മറവിൽ ബ്രിട്ടീഷുകാരുടെ അജണ്ട എന്നത് വ്യക്തമായിരുന്നു ഒന്ന് ബ്രിട്ടീഷുകാർക്കെതിരായ സമരത്തെ ഇല്ലാതാക്കുക എന്നതായിരുന്നു രണ്ടാമത്തേത് മതപരമായി അവർ മുന്നോട്ട് വെച്ച ചില ചില ലക്ഷ്യങ്ങളായിരുന്നു ഒരു ഇംഗ്ലീഷ് സ്കൂളിൽ കൂടെ കടന്നു പോകുന്ന വിദ്യാർത്ഥി അവൻ ഏത് മതക്കാരനാവട്ടെ ഹിന്ദുവോ മുസൽമാനോ ആകട്ടെ അയാൾ നമ്മുടെ സ്കൂളിൽ എത്തിച്ചേരുന്നതോടുകൂടി അയാളുടെ സ്വന്തം മതത്തോട് അവിശ്വാസമുള്ള ആളായിത്തീരും അഥവാ പിതാവിൻ്റെ മത മതത്തോട് എന്ന് പറയുമ്പോൾ സ്വന്തം മതത്തോട് വിശ്വാസമുള്ള ആളായിത്തീരും അങ്ങനെ ഏഷ്യയിലെ മുരടിച്ച മതങ്ങൾ ഉണക്ക ചുള്ളിക്കമ്പായി തീ ഉണങ്ങിയ ചുള്ളിക്കമ്പായി മാറുമെന്നാണ് വില്യം ഹണ്ടർ പറയുന്ന ഒരു കാര്യം ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് മുസ്ലിങ്ങളെ മലബാറിലെ മുസ്ലിങ്ങളെ അടക്കം ആധുനിക വിദ്യാഭ്യാസം പഠിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ആധുനിക വിദ്യ അഭ്യസിപ്പിക്കാൻ ബ്രിട്ടീഷുകാർ നടത്തിയ അജണ്ട രാഷ്ട്രീയവും മതപരവുമായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ആ കുഴിയിൽ ചെന്ന് വീണില്ല ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ എന്ന കാര്യം പ്രത്യേകം പ്രസ്താവ്യമാണ് ബ്രിട്ടീഷുകാർ ഒരുക്കി വെച്ച കുഴിയായിരുന്നു അത് എന്ന് മാത്രമല്ല ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നതും ബ്രിട്ടീഷുകാരുടെ സ്കൂളുകളിൽ ബൈബിൾ പഠനം നിർബന്ധമാക്കിയിരുന്നു എന്നാണ് ബ്രിട്ടീഷുകാർ തന്നെ സ്ഥാപിച്ച് ബ്രിട്ടീഷുകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്കൂളുകളിൽ ബൈബിൾ പഠനം നിർബന്ധമാക്കുന്നതിൻ്റെ താല്പര്യം എന്താണ് ആ സ്കൂളുകളിലേക്ക് ഈ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളെയും കൊണ്ടുപോകണമെന്ന് ബ്രിട്ടീഷുകാർ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം വളരെ വ്യക്തമാണ് ഉത്തരം അവർ അവരുടെ മതപരമായ ചില അജണ്ടകൾ മുന്നോട്ട് വെക്കുന്നു ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ അജണ്ടയായ ക്രൈസ്തവവൽക്കരണത്തിന് പറ്റിയ ഏറ്റവും മികച്ച ഉപാധികളിലൊന്ന് ആധുനിക വിദ്യാഭ്യാസം നൽകലാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്കൂളുകളിലേക്ക് ഈ നാട്ടുകാരെ ആകർഷിക്കലാണ് എന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ പണ്ഡിതന്മാർ സന്നദ്ധമായിട്ടുണ്ട് എങ്കിൽ ആ കാലഘട്ടത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ രാഷ്ട്രീയ തീരുമാനമാണ് അതെന്ന് പറയേണ്ടി വരും ഇനി ചരിത്രത്തിന്റെ മറ്റൊരു സന്ദർഭവും കൂടി ഓർക്കുകയാണ് അത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ധീരനായ സ്വാതന്ത്ര്യ പോരാളിയായിരുന്നു മദ്രാശി നിയമസഭയിലേക്ക് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് തിരഞ്ഞെടുക്കപ്പെട്ടു ആദ്യ സഭാ സമ്മേളനത്തിൽ ബ്രിട്ടീഷുകാർ നിയന്ത്രിച്ചിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ അധ്യക്ഷനായിരുന്ന ആദ്യ സമ്മേളനത്തിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പറയുന്ന ഒരു കാര്യം എനിക്ക് മലയാളത്തിൽ സംസാരിക്കാൻ അനുമതി തരണം എന്നാണ് അധ്യക്ഷസ്ഥാനത്തിരുന്ന ഇംഗ്ലീഷുകാരൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമല്ലോ പിന്നെ പിന്നെന്തിന് മലയാളത്തിൽ സംസാരിക്കണം അബ്ദുറഹ്മാൻ സാഹിബ് പറയുന്ന മറുപടി ഇതാണ് ഒരു ഭാഷ എന്ന് പറയുന്നത് ഒരു സംസ്കാരവും കൂടിയാണ് നിങ്ങളുടെ ഭാഷ നിങ്ങൾ അതീശത്വത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു ആ ഭാഷയെ ഞാൻ എൻ്റെ സംസാര ഭാഷയാക്കി മാറ്റുമ്പോൾ എൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഷയായി ഞാൻ നിങ്ങളുടെ ഭാഷയെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ സംസ്കാരത്തോട് താതാത്മ്യപ്പെടുന്നു നിങ്ങളുടെ അതീശത്വത്തെ ഞാൻ അംഗീകരിക്കുന്നു എന്നൊരു സന്ദേശം അതിലുണ്ട് അതുകൊണ്ട് എനിക്ക് മലയാളത്തിൽ സംസാരിക്കണം ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് സാഹിബ് പറയുന്ന മറുപടി ഇത് ചരിത്ര ഒരു നിലപാട് കൂടിയാണ് ഒരു ഭാഷയിലൂടെ കടത്തിക്കൊണ്ടുവരുന്ന സംസ്കാരത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്നതിനുള്ള ഉത്തരവും കൂടിയായി അത് മാറുന്നുണ്ട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സാഹിബെടുത്ത നിലപാട് പുരോഗമനപരമാവുകയും അതേ സമയത്ത് ഇതേപോലുള്ള ഒരു സമീപനം സ്വീകരിച്ച മതപണ്ഡിതന്മാർ പിന്തിരിപ്പന്മാരാകുകയും ചെയ്യുന്നതിൻ്റെ യുക്തി എന്താണ് എന്ന് ഇനിയും മനസ്സിലായിട്ടില്ല ഇനി ബ്രിട്ടീഷ് സമരകാലത്തെക്കുറിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരകാലത്തെക്കുറിച്ച് പറയുകയുണ്ടായി ആ കാലഘട്ടത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്തായിരുന്നു സ്വാഭാവികമായി കലാപമേൽപ്പിച്ച മുറിവുകളിൽ നിന്ന് പുറത്തു കടക്കുക എന്നത് തന്നെയായിരുന്നു ഇന്ന് നവോത്ഥാനത്തിന്റെ അവകാശികളായി പ്രത്യക്ഷപ്പെടുന്ന ആളുകൾ അന്ന് എന്തെടുക്കുകയായിരുന്നു എന്നൊരു ചോദ്യവും കൂടി നമ്മുടെ മുമ്പിലുണ്ട് കേരളത്തിലെ സെലഫി പ്രസ്ഥാനമാണ് തങ്ങളാണ് നവോത്ഥാനത്തിന്റെ അവകാശികൾ എന്ന വാദമുന്നയിച്ച് രംഗത്ത് വരാറുള്ളത് ആ നവോത്ഥാനത്തിന്റെ സ്വഭാവം എന്തായിരുന്നു എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് വഴിയെ വിശദീകരിക്കാം പക്ഷേ അന്ന് ഈ സെലഫി പ്രസ്ഥാനം അല്ലെങ്കിൽ പുരോഗമന ചിന്താഗതിക്കാർ എന്ന് പറയുന്ന ആളുകൾ എന്തെടുക്കുകയായിരുന്നു മുജിബ്റഹ്മാൻ കിനാലൂർ എഴുതിയ മുസ്ലിം നവോത്ഥാനവും ആധുനികതയും എന്നൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ ആധുനിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പറയുന്ന സ്ഥലത്ത് ആ ഭാഗത്ത് അദ്ദേഹത്തിന്റെ ഒരു രണ്ട് വാചകങ്ങൾ ഇങ്ങനെയാണ് ബ്രിട്ടീഷ് അതീശത്വത്തോടുള്ള അതിശക്തമായ സമരം ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പോലും കേവല വൈകാരിക പ്രതികരണങ്ങൾ സാമൂഹിക നവോത്ഥാനത്തിനും അതിൻ്റെ ഭാഗമായ പ്രവർത്തനങ്ങൾക്കും തടസ്സമാകരുതെന്ന് അവർ സമുദായത്തെ പഠിപ്പിച്ചു അവർ എന്ന് പറഞ്ഞാൽ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ആളുകൾ പഠിപ്പിച്ചു എന്നാണ് എന്താണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ബ്രിട്ടീഷ് അതീശത്വത്തോടുള്ള അതിശക്തമായ സമരം ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പോലും കേവല വൈകാരിക പ്രതികരണങ്ങൾ സാമൂഹിക നവോത്ഥാനത്തിനും അതിൻ്റെ ഭാഗമായ പ്രവർത്തനങ്ങൾക്കും തടസ്സമാകരുതെന്ന് അവർ സമുദായത്തെ പഠിപ്പിച്ചു അഥവാ ബ്രിട്ടീഷ് വിരുദ്ധ സമരമൊക്കെ ശരിയാണ് അതേ സമയത്ത് അവരുടെ ഭാഷയെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് ആ ഭാഷയിലൂടെ കടന്നു വരുന്ന സംസ്കാരത്തോട് വലിയ പ്രതിഷേധമൊന്നും ഉണ്ടാകേണ്ടതില്ല എന്ന് കൂടി നമുക്കിതിനെ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യാവുന്നതാണ് ഇതാണ് ഒരു യാഥാർത്ഥ്യം അന്ന് സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുകയും സുരക്ഷിതമായ പ്രദേശങ്ങളിലേക്ക് നാടുകടക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് തങ്ങളുടെ പ്രവർത്തികൾ നടത്തുകയും നവോത്ഥാനത്തിന്റെ അവകാശികളായി ചമയാൻ എന്ന പേരിൽ പല വിധത്തിൽ സമുദായത്തിനകത്ത് ചിദ്രത ഉണ്ടാക്കുകയും ചെയ്ത ആളുകൾ സമരഭൂമിയിൽ ജീവൻ കൊടുത്ത മനുഷ്യരുടെ ഓർമ്മകൾ നിന്നിക്കുക കൂടിയാണ് ചെയ്യുന്നത് എന്ന കാര്യം പ്രത്യേകം എടുത്തു പറയുകയാണ് എന്താണ് ഇങ്ങനെ പറയാനുള്ള കാര്യം മലബാറിലെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം കലാപം അവർക്ക് ഏകദിന കുറച്ച് നാളുകളിലേക്ക് മാത്രമുള്ള ഒരു അനുഭവമായിരുന്നില്ല നീണ്ട കാലത്ത് അവരുടെ ജീവിതത്തെ അവരുടെ ജീവിതത്തെ പല നിലകളിൽ സ്വാധീനിക്കുകയും പല നിലകളിൽ വിഷമിപ്പിക്കുകയും ചെയ്ത ഒരു ചരിത്രാനുഭവവും കൂടിയായിരുന്നു അങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുന്ന മനുഷ്യർ ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിത്യവൃത്തി എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധി തന്നെയായിരുന്നു ആ മനുഷ്യർക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസം കൊണ്ടുവരികയാണോ അതല്ല അവരെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആത്മവിശ്വാസമുള്ളവരാക്കി ജീവിപ്പിക്കാനാണോ പരിശ്രമിക്കേണ്ടത് എന്ന ചോദ്യത്തിനു മുമ്പിൽ തീർച്ചയായും സാമാന്യ ബുദ്ധിയുള്ള ഏത് മനുഷ്യനും രണ്ടാമത്തേതാണ് തിരഞ്ഞെടുക്കുക അന്നത്തെ മത നേതൃത്വം അത് തിരഞ്ഞെടുത്തിട്ടുണ്ട് അതേസമയം ബ്രിട്ടീഷ് വിരുദ്ധതയ്ക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതിരുന്ന ബ്രിട്ടീഷുകാർക്ക് അതീശത്വമില്ലാതിരുന്ന സ്ഥലങ്ങളിൽ പോയി പാർത്തിരുന്ന മനുഷ്യർ അതേ നാടുകളിലിരുന്നു കൊണ്ട് ഇപ്പുറത്ത് സരിഭ സമരാനുഭവങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യരെയും അവരുടെ നേതൃത്വത്തെയും നോക്കി പരിഹസിച്ചതിൻ്റെ കൂടി പേരാണ് മുസ്ലിം നവോത്ഥാനം എന്ന രീതിയിൽ പിൽക്കാലത്ത് ആഘോഷിക്കപ്പെട്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഒരു കാര്യവും കൂടി സ്മരണീയമാണ് ആധുനിക വിദ്യാഭ്യാസം ബ്രിട്ടീഷുകാർ സിദ്ധാന്തിച്ച ആധുനിക വിദ്യാഭ്യാസം അത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമായിരുന്നല്ലോ ഇംഗ്ലീഷ് പഠിക്കരുത് എന്ന് ലോകത്താദ്യമായി നിലപാടെടുത്ത സംഘടന ഏതായിരുന്നു ആ സംഘടനയുടെ പേര് ഇഹ്വാൻ മൻ താള്ള എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ സൗദിയിലാണ് ആ സംഘടന പിറവിയെടുത്തിട്ടുള്ളത് സൗദിയുടെ ഒരു പ്രവിശ്യയിൽ പിറവിയെടുത്തും പിന്നീട് മറ്റു പല പ്രവിശ്യകളിലേക്കും പടർന്ന ഒരു സംഘടനയാണ് ഇഹ്വാൻ മൻ എന്ന് പറയുന്നത് ആ സംഘടനയ്ക്ക് അതിവിചിത്രമായ പല വാദങ്ങളും നിലപാടുകളും ഉണ്ടായിരുന്നു അതിലൊന്ന് ഇംഗ്ലീഷ് കാഫറിന്റെ ഭാഷയാണ് അത് പഠിക്കരുത് എന്നതായിരുന്നു എന്ന് മാത്രമല്ല അന്നത്തെ അന്നത്തെ ഒരു സൗദി രാജാവ് തൻ്റെ മകനെ പഠിപ്പിക്കാൻ വേണ്ടി പഠനത്തിന് വേണ്ടി ലണ്ടനിൽ അയച്ചതിന്റെ പേരിൽ ഈ രാജാവ് മതഭ്രഷ്ടനാണ് എന്ന് പത്ത്വ് ഇറക്കിയ വഹാബി മൂവ്മെന്റ് ആണ് ഇഹ്വാൻ മൻ മൻഅ എന്ന് പറയുന്നത് സൗദി അറേബ്യയിൽ വഹാബിസത്തിന്റെ വളർച്ചയ്ക്ക് വലിയ സഹായം ചെയ്ത സംഘടന കൂടിയാണിത് പലതരത്തിലുള്ള അതിക്രമങ്ങൾ അവർ അതിനുവേണ്ടി നടത്തുകയും ചെയ്യുന്നുണ്ട് ലോകത്താദ്യമായി ഇംഗ്ലീഷ് ഭാഷയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുകയും മകനെ ലണ്ടനിൽ അയച്ചു എന്നതിന്റെ പേരിൽ അന്നത്തെ രാജാവിനെ മതഭ്രഷ്ടനായി പ്രഖ്യാപിക്കുകയും ചെയ്ത സെലഫി മൂവ്മെന്റിന്റെ ഏർ സെലഫി മൂവ്മെന്റിന്റെ അതേ ഭാഗമായി നിന്നുകൊണ്ടുള്ള ആളുകളാണ് ഇന്ന് സുന്നി പണ്ഡിതന്മാരെ പരിഹസിക്കാൻ ഇറങ്ങുന്നത് എന്നതിനേക്കാൾ എന്നതിനേക്കാൾ പരിഹാസ്യമായി അപഹാസ്യമായി മറ്റെന്താണുള്ളത് അവിടെയുള്ള ഇഹ്വാൻ മൻ ആ വഹാബി അല്ല ഈ വഹാബി എന്നൊക്കെ വിശദീകരിക്കപ്പെടുന്നുണ്ട് പല ആളുകളും അങ്ങനെ തെറ്റുദ്ധരിക്കുകയും ആ രീതിയിൽ തന്നെ കേരളത്തിലെ വഹാബിസത്തെ സലഫിസത്തെ അഭിമുഖീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഇഹ്വാൻ മൻ തഅഅഅഅല്ല എന്ന് പറയുന്ന സംഘടനയുടെ ആശയങ്ങൾ എന്തായിരുന്നു എന്ന് പരിശോധിക്കുന്ന സമയത്ത് അത് പൂർണ്ണമായും വഹാബി വൽകൃതമായ ആശയങ്ങളായിരുന്നു എന്നാണ് ഈ ആശയങ്ങളാണ് സമൂഹത്തിൽ വലിയ തോതിൽ ചിദ്ര സൃഷ്ടിക്കാൻ വേണ്ടി അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നത് ഈ പറഞ്ഞതിനർത്ഥം കേരളത്തിലെ സുന്നി പണ്ഡിതന്മാരല്ല ഈ ഇംഗ്ലീഷ് ഭാഷയ്ക്കെതിരായ നിലപാട് സ്വീകരിച്ച ആദ്യത്തെ നേതാക്കൾ എന്നാണ് അല്ലെങ്കിൽ ആദ്യത്തെ സമുദായ പ്രതിനിധികൾ എന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്തത് അത് സൗദി അറേബ്യയിലാണ് സംഭവിക്കുന്നത് ഇഹ്വാൻ മൻ പാ എന്ന് പറയുന്ന സംഘടനയാണ് അങ്ങനെ ഇംഗ്ലീഷ് ക്രാഫറിൻ്റെ ഭാഷയാണ് എന്ന് പ്രഖ്യാപിക്കുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത് അതേ സമയത്ത് മലബാറിലെ മുസ്ലിം പണ്ഡിതന്മാർ അക്കാലത്ത് സ്വീകരിച്ച നിലപാട് ഒന്ന് ആ കാലഘട്ടത്തിലെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ടായിരുന്നുവെങ്കിൽ മറ്റേത് രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രാധാന്യമുള്ള തരത്തിൽ കൂടി വ്യാഖ്യാനിക്കാവുന്ന ഉജ്ജ്വലമായൊരു രാഷ്ട്രീയ തീരുമാനം എന്ന് അടയാളപ്പെടുത്താവുന്ന നിലപാടായിരുന്നുവെന്ന് ചരിത്രം സത്യസന്ധമായി നിഷ്പക്ഷമായി പഠിക്കുന്ന ആർക്കും അറിയാൻ കഴിയും ഒരു കാര്യവും കൂടി പരാമർശിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു ഇതൊക്കെ പറയുന്ന സമയത്ത് ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾക്ക് തീരെ അക്ഷരാഭ്യാസം ഇല്ലായിരുന്നു എന്ന് കരുതപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ് അന്നത്തെ മുസ്ലിങ്ങൾക്ക് അക്ഷരാഭ്യാസം ഇല്ലായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണല്ലോ കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ തലത്തൊട്ടപ്പനായി സലഫികളും അവരോട് അവരോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുമൊക്കെ അവതരിപ്പിക്കാറുള്ള വ്യക്തി യഥാർത്ഥത്തിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധീകരണത്തിൽ ആ കാലഘട്ടത്തിലെ മുസ്ലിം സമുദായത്തിന്റെ അക്ഷരനിലയെക്കുറിച്ച് അക്ഷരാഭ്യാസത്തെ കുറിച്ച് പറയുന്നുണ്ട് ഒക്കെ അബ്ദുൽ ഖാദർ മൗലവി പല പ്രസിദ്ധീകരണങ്ങളും ഇറക്കിയിട്ടുണ്ട് അതിലൊരു പ്രസിദ്ധീകരണം അൽ ഇസ്ലാം എന്നതായിരുന്നു അൽ ഇസ്ലാം അറബി മലയാളത്തിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത് അറബി മലയാളം എന്ന് പറയുന്ന മാപ്പിള സമുദായത്തിനകത്ത് സവിശേഷമായി രൂപപ്പെട്ട ഭാഷയോടും ആ ഭാഷയിലെ രചനകളോടും സലഫിസം എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം ആ ഭാഷയിൽ രചിക്കപ്പെട്ടത് രചിക്കപ്പെട്ടതിലധികവും സുന്നി പശ്ചാത്തലമുള്ള കൃതികളാണ് മാലപ്പാട്ടുകൾ ഉൾപ്പെടെ ഉള്ളവയാണ് എന്നതുകൊണ്ടാണോ എന്നറിയില്ല ഈ അറബി മലയാളം ഭാഷയെ അവഗണിക്കുകയാണ് ഇന്ന് വരെ ചെയ്തിട്ടുള്ളത് അതിനപ്പുറവും വിശാലമായ തരത്തിലുള്ള ലേഖനങ്ങൾ പഠനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് കൃതികൾ വെളിച്ചം കണ്ടിട്ടുണ്ട് അറബി മലയാളത്തിൽ എന്ന ഒരു വസ്തുത അവിടെയുണ്ട് ഏഹ് ഇരിക്കട്ടെ വക്കം അബ്ദുൽ ഖാദർ മൗലവി അൽ ഇസ്ലാം എന്ന് പറയുന്ന അറബി മലയാളം മാസികയുടെ ആദ്യ ലക്കത്തിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് ആമുഖ ലേഖനത്തിൽ ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ് മലയാള അക്ഷരദ്വാര പുറപ്പെടുന്ന ശബ്ദം മലയാള അക്ഷരദ്വാര പുറപ്പെടുന്ന ശബ്ദം സമുദായത്തിന്റെ മുൻഭാഗത്ത് നിൽക്കുന്ന ഏറ്റവും ചെറിയ ഒരു സംഘത്തിൽ മാത്രം എത്തുന്നതല്ലാതെ സമുദായത്തിന്റെ ഉള്ളിൽ കടന്നു ചെല്ലുന്നില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നാണ് അഥവാ മലയാള ഭാഷയിലോ ഇംഗ്ലീഷ് ഭാഷയിലോ ഒക്കെ പ്രസിദ്ധീകരിക്കുന്ന കൃതികൾ മാസികകൾ അതൊക്കെ സമുദായത്തിലെ ഏറ്റവും ചെറിയ വിഭാഗത്തിലേക്ക് എത്തുന്നുള്ളൂ ആ വിഭാഗം എന്ന് പറയുന്നത് പ്രമാണിമാരായിരുന്നു ബക്രം അബ്ദുൽ ഖാദർ മൗലി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് താങ്ങും തണലുമായി നിന്ന് കൊടുങ്ങല്ലൂരിൽ ഉൾപ്പെടെയുള്ള പ്രമാണിമാരായിരുന്നു ഈ ചെറു ന്യൂനപക്ഷം എന്ന് പറയുന്നത് ബാക്കി വരുന്ന മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും സുന്നിധാരയിൽ ജീവിച്ച ആളുകളാണ് അതുകൊണ്ട് തന്നെ അവർ സുന്നി പണ്ഡിതന്മാരുടെ വാക്കുകൾ ശ്രവിക്കുകയും അനുസരിക്കുകയും ചെയ്തിട്ടുണ്ട് ബക്കം അബ്ദുൽ ഖാദർ മൗലവി പറയുന്നത് ഞാൻ നേരത്തെ പല പ്രസിദ്ധീ പ്രസിദ്ധീകരണങ്ങളും മലയാളത്തിലും മറ്റുമായി ഇറക്കിയിട്ടുണ്ട് പക്ഷെ അത് സമുദായത്തിലെ ചെറിയൊരു വിഭാഗത്തിലേക്ക് മാത്രമേ എത്തിച്ചേരുന്നുള്ളൂ എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന പുതിയ പ്രസിദ്ധീകരണം അൽ ഇസ്ലാം ഇറക്കുന്നത് എന്ന് ബക്കം അബ്ദുൽ മൗൽ ഖാദർ മൗലവി അദ്ദേഹത്തിന്റെ ആമുഖ ലേഖനത്തിൽ പറയുന്നുണ്ട് മൗലവി അതിനുശേഷം പറയുന്ന ഇതാണ് മലയാള അക്ഷരത്തിൽ നടത്തപ്പെടുന്ന മാസികകളോ പത്രങ്ങളോ കൊണ്ടു മാത്രം സമുദായത്തിലുള്ള എല്ലാ തരം ആളുകളുടെയും ശ്രദ്ധയെ ഉണർത്തുവാൻ കഴിയുകയില്ലെന്ന് അനുഭവം തന്നെ നിശ്ചയമായി അറബി മലയാള അക്ഷരമാണെങ്കിൽ അതിൽ എഴുതപ്പെടുന്ന ഏതും വായിക്കുന്നതിന് ആർക്കും വിരോധമില്ലെന്ന് മാത്രമല്ല അക്ഷരത്തിന്റെ രൂപസാമ്യം കൊണ്ട് അറബി ഭാഷയോടുള്ള ബഹുമാനം ഏതാണ്ട് അതിനോടുമുണ്ട് അധികം ആളുകളും വിശേഷിച്ച് സ്ത്രീകളും കൂടി അത് വായിക്കാൻ ശീലമുള്ളവരാണ് ആ കാലഘട്ടത്തിലെ മുസ്ലിം സമുദായം അക്ഷരാഭ്യാസം ഇല്ലാത്തവരായിരുന്നു തങ്ങളാണ് അവർക്ക് അക്ഷരാഭ്യാസം നൽകിയത് എന്നാണല്ലോ സെൽഫി ഗ്രൂപ്പുകൾ അവകാശപ്പെടാറുള്ളത് വക്രം അബ്ദുൽ ഖാദർ മൂല പറയുന്നത് ആ കാലഘട്ടത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക് പോലും അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നു എന്നാണ് അവർക്ക് അറബി മലയാളം എഴുതാനും വായിക്കാനും അറിയുമായിരുന്നു എന്നാണ് എന്ന് മാത്രമല്ല തൊഴിൽ സംബന്ധമായതോ അല്ലെങ്കിൽ കോടതി പോലുള്ള ആവശ്യങ്ങൾക്കോ വേണ്ടി മലയാളത്തിലും അവർ എഴുതുകയും ഇടപാടുകൾ നടത്തുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് കൂടി വക്ക അബ്ദുൽ ഖാദർ മൗലെ വിശദീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാല് ആ കാലഘട്ടത്തിലെ മുസ്ലിം സമുദായത്തിന് അറബി അറിയാമായിരുന്നു മലയാളം അറിയാമായിരുന്നു അറബി മലയാളവും അറിയാമായിരുന്നു ആ മുസ്ലിം വീടുകൾ വ്യാപകമായി മൗര്യതകൾ പാരായണം ചെയ്യപ്പെട്ടിട്ടുണ്ട് മാലകൾ ആലാപനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ പല വിധത്തിലുള്ള ഭാഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയും അതേസമയത്ത് ആത്മീയ പ്രധാനമുള്ളതുമായ ഇടപാടുകൾ വ്യവഹാരങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു മുസ്ലിം സമുദായം അക്ഷരാഭ്യാസം ഇല്ലാത്തവരായിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എങ്ങനെയാണത് ചരിത്രപരമായി സ്വീകാര്യവും ശരിയുമാകുന്നത് മുസ്ലിം സമുദായത്തിന് ആവശ്യമായ അറിവുണ്ടായിരുന്നു ആവശ്യമായ വിദ്യാഭ്യാസം അവർ നേടിയിരുന്നു അവർക്ക് എഴുതാനും വായിക്കാനും അറിയുമായിരുന്നു അവരിലെ സ്ത്രീകൾക്ക് പോലും അതറിയുമായിരുന്നുവെന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവി തന്നെ രേഖപ്പെടുത്തി വെച്ചതാണ് നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ളത് അതുകൊണ്ട് മുസ്ലിം സമുദായം അന്ന് ഒരു വിവരവും ഇല്ലാത്തവരായിരുന്നു അവർക്ക് വിവരമുണ്ടാക്കി കൊടുത്തത് തങ്ങളാണ് എന്നൊക്കെ സെൽഫികൾ അവകാശപ്പെടുന്നത് ചരിത്ര ബോധമില്ലാത്തത് കൊണ്ട് മാത്രമല്ല അവർക്ക് തങ്ങളുടെ നിലനിൽപ്പ് ഭദ്രമാക്കണം എന്ന തോന്നൽ കൊണ്ടു കൂടിയാണ് അന്നത്തെ മുസ്ലിങ്ങൾക്ക് ഇതൊക്കെ അറിയുമായിരുന്നു എന്നാണെങ്കിൽ പിന്നെ തങ്ങളുടെ പ്രസക്തി എന്തായിരുന്നു എന്ന ചോദ്യം വരുമല്ലോ അതുകൊണ്ട് തങ്ങളുടെ നിലനിൽപ്പിനെ സാധൂകരിക്കുന്നതിന് വേണ്ടി ആ കാലഘട്ടത്തിലെ മുസ്ലിം സമുദായത്തെ കുറിച്ച് നട്ടാൽ മുളയ്ക്കാത്ത നുണയാണ് സെൽഫികൾ എഴുന്നള്ളിച്ചു കൊണ്ടിരിക്കുന്നത് മാളിയേക്കൽ മറിയുമ്മയുടെ മരണത്തിന് ശേഷവും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾക്ക് സമീപകാല വാർത്തകളിൽ നിന്നും സെൽഫി പക്ഷ വിശകലനങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്